ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ 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 വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പോയിരിക്കണ്ടോ ഈ നട്ടപ്പാതിരിയാണ്, നട്ടപ്പാതിരി എന്നല്ല, 7 മണി 8 മണിയായിട്ടുള്ളൂ. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഈ രാത്രിക്ക് എന്താണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ്, വേറൊന്നുമല്ല. ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചെർപ്പുളശ്ശേരിയുടെ സ്വന്തം വികാരമായിട്ടുള്ള അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദിയിലാണ്. ഇതേ ഗ്രൗണ്ടിൻ്റെ സ്റ്റേഡിയമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. നമ്മുടെ ചെർപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു സ്റ്റേഡിയം നിൽക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് കയറാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല, ടിക്കറ്റ് കൊടുക്കലൊന്നും തുടങ്ങിയില്ല. നമ്മൾ കുറച്ച് നേരത്തെ വന്നാൽ, കാരണം കുറച്ച് നല്ല തിരക്കായിരിക്കും ഇവിടെ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. രാത്രി കാരണം കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ലൈറ്റ് ആവും. ബെഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻട്രോഡക്ഷൻ ചിലപ്പോൾ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൂട്ടുകാരനും കാര്യമാണ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി നമ്മൾ കളിയൊക്കെ ഇവിടെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. പൈസ 50 രൂപയാണ് ടിക്കറ്റ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് ഇട്ടു നോക്കാം. 2 എണ്ണം. ഓക്കെ, യെസ്, ടിക്കറ്റ് കിട്ടി. യെസ്, എവിടെ എന്റെ പൊരുത്തം? ടിക്കറ്റ് സമ്മാന കൂപ്പൺ ഉണ്ടോ? ഇല്ല, സമ്മാന കൂപ്പൺ ഇല്ല. കണ്ട നമ്മുടെ എൻട്രൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ് സ്റ്റേഡിയം ഓഫ് ദി ചെർപ്പുളശ്ശേരി. എന്ത് സാധനം? ഇതാണ് ഗൈസ് സ്റ്റേഡിയം. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല, ഫുൾ വൈബാവും. സെവൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ലക്ഷിച്ച് പോണത് ആ ഭാഗമാണ്, മിഡിൽ പോസ്റ്റിൽ. കാരണം ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും അടിയിട്ടു, ഐ മീൻ ആരെങ്കിലൊക്കെ അടിച്ച പോലും ഒതുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എവിടെങ്കിലൊക്കെ കയറി ഇരിക്കാം. ഇവിടെ ലൈനൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടില്. അതിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കണത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറിയിരിക്കാൻ പറ്റുമോ? പിന്നെ മേലേക്ക് കയറുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയായിട്ടുള്ളൂ. പൊട്ടുവാടാ, പൊട്ടു പിടിച്ച. കളി തുടങ്ങുന്നുള്ളൂ കേട്ടോ, അതിന് മുമ്പുള്ളതാണ് ഇത്. തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ വൈബാവും. ഞാൻ അത് ഏറ്റവും മേലാണ് ഇരിക്കണത്, എന്താ കാട് 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 സാൻഡ്വിച്ച് പോകാൻ നിരക്കുള്ളൂ. അടിക്ക് ഡയറക്റ്റ് പോയാൻ തുടങ്ങി. കഴിഞ്ഞ മത്സരത്തിൽ കൊമ്പുകളിച്ചിരുന്ന കെ എൻ ജി ജയാഎഫ്സി തൃശൂരിന്റെ കൊമ്പടിച്ച പോരാളികൾ കെ എഫ് സി കാളികാവ്. അവ മേനട്ടോ.
നല്ല നമ്മ സ്പോട്ടിൽ റെഡ് ഇട്ടിട്ടുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കാണിച്ചു കൊടുക്കാനോ. സ്റ്റുഡിയോ മലപ്പുറത്തെ ചേച്ചി ഇവിടെ നിന്ന് എല്ലാം ഇറങ്ങണം, നല്ല ഇറക്കണം. ഈ തിരക്കൊക്കെ കേട്ടത് എല്ലാം ഇറങ്ങാൻ പറ്റും, പറയണതിൽ കേൾക്കണ്ടെന്നൊക്കെ അറിയില്ലല്ലോ. പിന്നെ അവിടെ പോയാ മേത്ത് കളിച്ചതിന് ഭ്രാന്ത കൂടാ. ഗൈസ് അങ്ങനെ വീട്ടിലെത്തി എന്റെ പൊന്നു, ഒരുമാതിരി തിരക്ക്. എന്റെ മോനെ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ വന്നു എനിക്ക് ഒരു പിടുത്തമല്ല. എന്തായാലും അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി നല്ല ക്ഷീണമുണ്ടെങ്കിൽ ഇപ്പൊ നാളെ വീട്ടിൽ കോളേജിൽ പോടാതെ എനിക്ക് കഴിയ. അയ്യോ ഇനിയിപ്പോ നാളെ നേരത്തെ നിൽക്കണം. സംഭവം എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഒരു ടീമിൽ ഇറങ്ങണ്ടായിരുന്നു, അപ്പൊ അവൻ്റെ കളിയോടെയും കാണാൻ നിൽക്കാൻ പോയതായിരുന്നു, കോളേജിലുള്ള കൂട്ടുകാരനാണ്. അപ്പോ അതിനോടെയും വേണ്ടിട്ട് പിന്നെ ഞാൻ പണ്ട് എപ്പോഴും പോയൊരു ഓർമ്മയാണ് എനിക്ക്. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു വട്ടത്തെ ഞാൻ പോയിട്ടുണ്ട്. അതിന് ശേഷം എന്തുവരെ ഞാൻ ഫെഡിനെ ഞാൻ പോയിട്ടില്ല ചെപ്പ ശരി. അപ്പോ ജസ്റ്റ് ഒന്ന് പോയി ആ വൈബൊക്കെ ഒന്ന് കാണാന്നുള്ള എനിക്ക് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ കളിനൊക്കെയുള്ള കൂടുതൽ കളി ഓഫീസിൽ നമ്മൾ അതിനാണ് പോകുന്നത്. പക്ഷെ അവിടെ ആ സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള വൈബും നാട്ടുകാരുടെ കമന്റിങ് കാര്യങ്ങളൊക്കെ വേറൊരു ലെവല് സാധനമാണ്. അപ്പൊ അത് നല്ല രസമായിരുന്നു അവിടെ പോയിരുന്നപ്പോ. ഞാൻ പിന്നെ ടോപ്പ് ഓഫ് ഗാലറി ആയിരുന്നു, അതായത് ഫുൾ വ്യൂ ആയിരുന്നു നമുക്ക്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കളിക്ക് പോകാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം ഇനിയിപ്പോ നമ്മള് ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഇടയിൽ തിരക്കിന്റെ ഇടയിൽ പോകാൻ പറ്റില്ല ഓഫീസിൽ. എനിവേ ഇനിയിപ്പോ നാളെ കോളേജിൽ പോകണം, നേരത്തെ നിൽക്കണം. അയ്യോ വയ്യ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇതേപോലത്തെ കണ്ടന്റ്സിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട, കാരണം അത് എനേബിൾ ചെയ്താലേ നമ്മൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് ഇസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ അതൊക്കെ പറഞ്ഞു നിർത്തി ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ചേ കാർത്തിക് സൂര്യ പെട്ടെന്ന് വിളിക്കുകയായിരുന്നു. അപ്പോ ഏതായാലും അടുത്ത വീഡിയോ കാണുന്നവരെ മീ റോഷൻ ബൈ റോഷൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ ബൈ ടാറ്റ സീ യു ക്യാച്ച് ഇൻ ദി നെക്സ്റ്റ് വൺ. ഓക്കേ ബൈ.